ഓക്കെ ഗേസ്, അപ്പൊ ഫൈനലി നമ്മുടെ ഇന്ത്യൻ ബാക്ക് ഡ്രൈവ് 3D ഗെയിമിലെ അംബാനിയുടെ വീട് വരെ വന്നേക്കാണ് കേട്ടാ. എന്താലേ, അംബാനിയുടെ വീട് വരെ വന്നു. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം വീടില്ലേ, അതിന് തൊട്ട് ഓപ്പോസിറ്റാ. അതോട് കുഴപ്പമില്ല, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വീടിൻ്റെ അകത്തേക്ക് കയറാം. ഇത് പിന്നെ വലിയൊരു വീടാണ് കേട്ടാ, അതിപ്പോൾ എല്ലാവർക്കും അറിയാം അംബാനിയുടെ വീട് വലിയ വീടാ. ഞാൻ ഇതുവരിക്കും അംബാനിയുടെ വീടിൻ്റെ അകത്തേക്ക് കയറിയില്ല, അകത്തേക്ക് കയറാൻ പറ്റില്ല, ആ ഗാർഡ്സ് നമ്മളെ ചവിട്ടി പുറത്താക്കും, അത് വേറെ കാര്യം. റിയൽ ലൈഫിലപ്പോൾ ഒരാൾക്കും കയറാൻ പറ്റില്ല, പക്ഷേ ഗെയിമിൽ കയറാലോ, അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ. മേലെ ഒരു ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, അത് വലിയൊരു ഫാനാ. ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ സോഫയും ടീപ്പോയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ സോഫയുണ്ട് കേട്ടോ. ആ, ഇത് വലിയൊരു ഫാമിലി അല്ലേ. അതുമാത്രമല്ല, ഈ വീട്ടിലെ ഇഷ്ടംപോലെ ഗസ്റ്റൊക്കെ വരും. ഇവിടെ പിന്നെ ഒരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ ടി വി ഒക്കെ ഇരുന്ന് കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. പിന്നെ ഇതാണ് ബെഡ്റൂം, ഇവിടെ ഇഷ്ടംപോലെ ബെഡുണ്ട്. നമുക്കപ്പോൾ മേലേക്ക് കയറി പോവാം. ഈ വീട്ടിൽ 3-4 ഫ്ലോറൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സ്റ്റെപ്പ് പിന്നെ ഇച്ചിരി സീനാണ് കേട്ടോ, നല്ല ഹൈറ്റിലെ പണിത് വെച്ചേക്കണത്. കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ആ എന്നാലും കുഴപ്പമില്ല, നമ്മളിത് കയറി. നമുക്കപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എന്താ ഉള്ളതെന്ന് നോക്കി നോക്കാം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഡ്രോവേഴ്സ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊക്കെ മിക്കവാറും പൈസയാവും. ആ എന്തെങ്കിലും ആവട്ടെ. ഇവിടെയും ഇഷ്ടംപോലെ സോഫയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തത്, മരങ്ങൾ തല കുത്തി വെച്ചേക്കണ്. ആ എന്താണാവോ. ഇവിടെ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടാ, കുറേ സോഫകൾ മാത്രം വെച്ചുള്ളോ. ഇതിൻ്റെ മേലെ ഒരു ഫ്ലോറുണ്ട്, നമുക്കപ്പോൾ അതിൻ്റെ മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താണാവോ ഉള്ളത്. ഇവിടെയും കുറേ മരങ്ങളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. ഈ സൈഡിലേ ഒരു റൂമുണ്ട്. ആ ഇത് പിന്നെ വലിയൊരു ബെഡ്റൂമാ, ഇവിടെ രണ്ട് ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നുണ്ട് അംബാനിയുടെ പേഴ്സണൽ ബെഡ്റൂം. ആ എന്തെങ്കിലും ആവട്ടെ. ഈ വീട്ടിലപ്പം 3 ഫ്ലോറാണ് ഉള്ളത്, എന്തുട്ടായാലും സംഭവം കുഴപ്പമില്ല കേട്ടാ, നൈസായി ഉണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് കുറേ ടൈം എടുത്തിട്ടുണ്ടാവും. എന്തുട്ടായാലും ഇതിൻ്റെ ലിങ്ക് ഇല്ലേ, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോണതേ മൈക്കിളിൻ്റെ വീടാണ് കേട്ടോ. മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വീടില്ലേ അതൊന്ന് ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ വീട്ടിൽ ഒരു ഗാർഡനൊക്കെ വന്നു. ഈ വീടിൻ്റെ ലൊക്കേഷനും മാറിയുണ്ട് കേട്ടോ, ആ സ്റ്റാൻഡ് റൈസ് ഒക്കെ നടക്കുന്ന ഏരിയയിലേ അവിടെയാണ് ഈ വീട് ഇപ്പോൾ വരണേ. ആ എന്തുട്ടായാലും കുഴപ്പമില്ല, ഈ സൈഡിൽ ഗാർഡനൊക്കെ വന്നു, ഇപ്പോൾ അത് കാണാനായിട്ട് നൈസായിട്ടുണ്ട്. അവിടെ പിന്നെ ഒരു താറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അകത്തെ വലിയ കാര്യമായിട്ട് മാറ്റൊന്നും വന്നിട്ടില്ല കേട്ടോ, അതൊക്കെ അതേപോലെ തന്നെയുണ്ട്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റും, ഇത് മുന്നേ ഉണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ ചാരക്കസാരൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളും നൈസായി കേട്ടോ. ഇത് എങ്ങനെയാണോ ഉണ്ടാക്കിയേ, ഇതിൻ്റെ പ്രോപ്പ് എന്താണാവോ, ഞാൻ കുറേ നോക്കി നോക്കി കിട്ടിയില്ല, എൻ്റെ ഫോണിലാണെങ്കിൽ അപ്ഡേറ്റും വന്നിട്ടില്ല. ആ എന്താണാവോ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാലേ നമുക്ക് ടെന്നീസ് കോർട്ടും കാണാൻ പറ്റും കേട്ടോ, ഇതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൈക്കിള് ഇവിടെയാണ് ടെന്നീസ് കളിക്കാറ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഫ്രാങ്ക്ലിൻ്റെ വീട് ഉണ്ട് കേട്ടോ. മൈക്കിളിൻ്റെ വീടും ഫ്രാങ്ക്ലിൻ്റെ വീടും ഒരേ ലിങ്കിൽ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കയറ്റം കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ വീട് കാണാൻ പറ്റും. ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് മൈക്കിളിൻ്റെ പുതിയ വീടുള്ളത്. ദാ ഈ ഭാഗത്തായിട്ടാണ് ആ വീട് വരുന്നത്. ലൊക്കേഷൻ പിന്നെ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ, മറ്റേ സ്റ്റാൻഡ് ഡ്രസ്സൊക്കെ നടക്കുന്ന ഏരിയ. അപ്പോൾ ഈ വീടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാം.